ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെയ്യപ്പമാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ നുറുക്ക് ഗോതമ്പ് ഇരിപ്പുണ്ടാവും അല്ലേ? അപ്പം അത് വെച്ച് എന്താണ് ചെയ്യാതെ പലർക്കും അറിയത്തില്ല. അപ്പോൾ ഇതായി ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. 100% പെർഫെക്റ്റാണ്. ഇതുണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. സാധാരണ നെയ്യപ്പത്തേക്കാട്ടിലും ടേസ്റ്റുമുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാൻ 1 കപ്പ് നുറുക്ക് ഗോതമ്പ് 2-3 മണിക്കൂർ വെള്ളത്തിലിട്ട് ഉതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം നമുക്ക് അതിലോട്ടുള്ള ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാൻ 1/4 ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിവിടെ പൊടിച്ചത് ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത്. ഇനി നമുക്ക് ഇതൊന്ന് പാനിയാക്കാൻ വേണ്ടി വെക്കണം. 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് സ്റ്റവിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നുറുക്ക് ഗോതമ്പ് മിക്സിയിലിട്ട് അടിച്ചു കൊടുക്കണം. ഗോതമ്പ് കുതിർക്കാൻ വെച്ച സമയത്ത് തന്നെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും 1 തവണയും കൂടെ വാഷ് ചെയ്തിട്ട് ഉണ്ട്. ഇനി ഇത് 1 മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിലോട്ട് 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് അടിച്ചെടുക്കാം. അപ്പം ഞാനിത് അടിച്ചെടുത്തുകൊണ്ട് വരാം. അപ്പം ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ശർക്കരപ്പാൻ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കത് കല്ലൊക്കെ നീക്കം ചെയ്ത് ഒന്ന് അരച്ചെടുക്കണം. ഇനി ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആ നുറുക്ക് ഗോതമ്പ് അരച്ച് വെച്ചത് ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലോട്ടൊരു 4 കൈയിൽ അരിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ശർക്കരപ്പാനി അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലോട്ട് 3 കൈയിൽ മൈദയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കതിലോട്ട് 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു 3 ഏലക്കായയുടെ കുരു ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒട്ടും കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇപ്പോൾ ഇത് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് നെയ്യപ്പത്തിനുള്ള മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി ഈ നെയ്യപ്പത്തിന് നല്ലൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 1 പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്കിത് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. ഇനി ഇത് ചുട്ടെടുക്കാൻ പോവുകയാണ്. എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലോട്ട് 1/2 തവി വീതം ഒഴിച്ചു കൊടുക്കാം. തീയ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഇനി അതിൻ്റെ മുകളിലോട്ടൊക്കെ എണ്ണ തേവി കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ ഇതാ ഇതുപോലെ ഇതിങ്ങനെ പൊങ്ങി വരും. ഇനി ഇതിങ്ങനെ കുറച്ച് സമയം കടന്ന് 1 സൈഡ് നല്ല ഗോൾഡൻ കളറാവുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുത്താൽ മതി. കണ്ടോ, ഇപ്പോൾ ഇത് നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. കുറച്ച് സമയം കൂടി എണ്ണയിൽ കിടന്നിട്ട് ഇത് നല്ല കളറായിട്ട് വരട്ടെ. ഇപ്പം നമ്മുടെ നെയ്യപ്പം നല്ല കളറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുക്കാം. അപ്പോൾ ഇത് ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇതിനിപ്പോൾ ഒരുപാട് സമയവും ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മതി ഇത് റെഡിയാക്കാൻ. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഇത് നല്ല ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിങ്ങനെ ചുട്ടെടുത്തതിന് ശേഷം 1 പേപ്പറിൽ വെക്കുകയാണെങ്കിൽ ഇതിലുള്ള എണ്ണയൊക്കെ വലിഞ്ഞു പോയിക്കോളും. അപ്പോൾ നമ്മുടെ നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റും അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമുള്ള ഒരു നെയ്യപ്പമാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, വീഡിയോ ഇഷ്ടമായാൽ വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ചെയ്യുക,
ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കാൻ മറക്കരുത്.